നമസ്കാരം. ഭാരതകേസരി ടിവിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്ന നിലവിലെ സമ്പ്രദായം വ്യാഴാഴ്ച സുപ്രീംകോടതി റദ്ദാക്കി. പ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ്, പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങുന്ന പാനലാണ് ഇനി മുതൽ ഈ നിയമനങ്ങൾ നടത്തുകയെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. കമ്മീഷനെ കൂടുതൽ സ്വതന്ത്രമാക്കാനും അതിന്റെ പ്രവർത്തനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ തടയാനും ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെയും ഇലക്ഷൻ കമ്മീഷണർമാരുടെയും നിയമന പ്രക്രിയ CBI ഡയറക്ടറുടേതുപോലെ നടത്തണമെന്ന ഹർജി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഏകകണ്ഠമായ വിധിയിൽ അംഗീകരിച്ചു. പ്രതിപക്ഷ നേതാവില്ലെങ്കിൽ ലോക്സഭയിലെ ഏറ്റവും വലിയ ഒറ്റ പ്രതിപക്ഷ കക്ഷിയുടെ നേതാവ് EC, CEC എന്നിവരെ നിയമിക്കുന്നതിനുള്ള സമിതിയിൽ ഉണ്ടാകുമെന്ന് സുപ്രീംകോടതി പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും നിയമിക്കുന്നതിന് കൊളീജിയം പോലുള്ള സംവിധാനം വേണമെന്ന ഒരു കൂട്ടം ഹർജിയിലാണ് ബെഞ്ച് വിധി പ്രസ്താവിച്ചത്. ജസ്റ്റിസുമാരായ അജയ് റസ്തോഗി, അനിരുദ്ധ ബോസ്, ഋഷികേശ് റോയ്, CD രവികുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ പരിശുദ്ധിയെക്കുറിച്ച് ഊന്നിപ്പറയുകയും ജനാധിപത്യം ജനങ്ങളെ ഇച്ഛയായി ആന്തരികമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പറഞ്ഞു. ജനാധിപത്യം സംരക്ഷിക്കാൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പരിശുദ്ധി നിലനിർത്തണം. അല്ലാത്ത പക്ഷം അത് വിനാശകരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കും, സുപ്രീംകോടതി പറഞ്ഞു. തിരഞ്ഞെടുപ്പുകൾ നിസ്സംശയമായും നീതിപൂർവമായിരിക്കണമെന്നും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ മാത്രമാകും ഉത്തരവാദിത്തപ്പെട്ടതെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ഭരണഘടനയുടെ സ്ഥാപകർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും EC മാരെയും നിയമിക്കുന്നതിന് നിയമം രൂപീകരിക്കാൻ പാർലമെന്റിന് വിട്ടുകൊടുത്തു. എന്നാൽ രാഷ്ട്രീയ വ്യവഹാരങ്ങൾ വിശ്വാസത്തെ വഞ്ചിച്ചുവെന്നും കഴിഞ്ഞ 7 പതിറ്റാണ്ടായി നിയമം രൂപപ്പെടുത്തിയിട്ടില്ലെന്നും കോടതി പറഞ്ഞു. ജനാധിപത്യം ദുർബലമാണെന്നും നിയമവാഴ്ചയ്ക്ക് അതര വ്യായാമം നൽകിയാൽ തകരുമെന്നും ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി. നന്ദി, നമസ്കാരം. കൂടുതൽ വിനോദകരവും വിജ്ഞാനകരവുമായ വാർത്തകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.